ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനവും കൃപയും സന്തോഷവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഇന്ന് നിങ്ങൾക്ക് പുതിയ ശക്തിയും പ്രോത്സാഹനവും പുതിയ ഉന്മേഷവും നൽകി നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവം ഇന്ന് നമ്മെ സഹായിക്കും. വർഷങ്ങളായി നാം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്മേൽ ഇന്ന് കർത്താവ് ഇടപെടുന്നതാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, വിട്ടുമാറാത്ത കോപത്തിൻ്റെ അടിമകളായ പലരും എന്നെ ഇപ്പോൾ ശ്രവിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങളുടെ അനിയന്ത്രിതമായ കോപം കാരണം നിങ്ങളിൽ പലർക്കും ഉയർച്ചയും അഭിവൃദ്ധിയും ഇല്ലാതെ വരുന്നു. വചനം പറയുന്നു, പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ നീ രമ്യതപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ നിന്നെ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി കർത്താവ് ഇന്ന് നമ്മോട് അരുളി ചെയ്യുന്നു. അതിനാൽ നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ തന്നെ അനിയന്ത്രിതമായ കോപം കർത്താവിന് ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തകർച്ചകൾക്ക് പുറമേ നിന്നുള്ളവരല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കോപവും ശത്രുതയും ആണ്. കർത്താവായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ കാരുണ്യവും ദയയും ശാന്തതയും കൊണ്ട് നമ്മെ നിറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ നിയോഗ പ്രാർത്ഥനയിൽ നമ്മുടെ കോപം വിട്ടുമാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മിലുള്ള അസൂയയും ശത്രുതയും വിട്ടുമാറുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ മേഖലകളിലും നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നതിനും നമ്മുടെ അധ്വാന ഫലം നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിനും കർത്താവ് നമ്മെ സഹായിക്കും. ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ സമർപ്പിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്യും. അവിടുന്ന് വിശ്വസ്തനാണ്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവിടുന്ന് നമ്മുടെ നഷ്ടങ്ങളെ നികത്തി ലാഭമാക്കി മാറ്റുന്ന കർത്താവാണ്. ഇന്ന് നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവ് വിജയം നൽകുന്ന ദിവസമാണ്. വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന നിങ്ങൾ കഴിയുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. കർത്താവായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 76 1-12 വരെയുള്ള വാക്യങ്ങൾ. ദൈവം യൂദായിൽ പ്രസിദ്ധനാണ്, ഇസ്രായേലിൽ അവിടുത്തെ നാമം മഹനീയവുമാണ്. അവിടുത്തെ നിവാസം സാലേമിലും വാസസ്ഥലം സിയോനിലും സ്ഥാപിച്ചിരിക്കുന്നു. അവിടെ വച്ച് അവിടുന്ന് മിന്നൽ പോലെ പായുന്ന അസ്ത്രങ്ങളും പരിചയും വാളും എല്ലാ ആയുധങ്ങളും തകർത്ത് കളഞ്ഞു. അങ്ങ് മഹത്വപൂർണനാകുന്നു, ശാശ്വത ശൈലങ്ങളെക്കാൾ അങ്ങ് പ്രതാപവാനാണ്. ധീരരുടെ കൊള്ള മുതൽ അവരിൽ നിന്ന് കവർന്നെടുത്തു, അവർ നിദ്രയിലാണ്ടു, യോദ്ധാക്കൾക്ക് കൈയുയർത്താൻ കഴിയാതെ പോയി. യാക്കോബിൻ്റെ ദൈവമേ, അങ്ങ് ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നടുങ്ങി നിലം പതിച്ചു. അങ്ങ് ഭീതിതനാണ്, അങ്ങയുടെ കോപം ഉജ്ജ്വലിച്ചാൽ പിന്നെ ആർക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ കഴിയും. ആകാശത്തിൽ നിന്ന് അങ്ങ് വിധി പ്രസ്താവിച്ചു, നീതി സ്ഥാപിക്കാൻ, ഭൂമിയിലെ എല്ലാ പീഡിതരെയും രക്ഷിക്കാൻ. അവിടുന്ന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയന്ന് സ്തംഭിച്ചുപോയി. മനുഷ്യൻ്റെ ക്രോധം പോലും അങ്ങേക്ക് സ്തുതിയായി പരിണമിക്കും.
അതിൽ നിന്ന് രക്ഷപ്പെടുന്നവർ അങ്ങയുടെ ചുറ്റും ചേർന്ന് നിൽക്കും. നിങ്ങളുടെ ദൈവമായ കർത്താവിന് നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യുവിൻ. ചുറ്റുമുള്ളവർ ഭീതിദിനായ അവിടുത്തേക്ക് കാഴ്ചകൾ കൊണ്ടുവരട്ടെ. അവിടുന്ന് പ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ചു കളയും. ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവിടുന്ന് ഭയകാരണമാണ്. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഈ പ്രഭാതത്തിൽ വിളിച്ചുണർത്തി അങ്ങയുടെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങൾക്കിടയാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സങ്ങൾ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളിലുള്ള അനിയന്ത്രിതമായ കോപവും വെറുപ്പും വിദ്വേഷവും അസൂയയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളിലുള്ള ശത്രുത സമർപ്പിക്കുന്നു. ദൈവമേ, പരിഹരിക്കാൻ കഴിയാത്ത ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളിപ്പോൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുവാനുള്ള ശക്തിക്കു വേണ്ടി ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് അനുഗ്രഹവും സംതൃപ്തി നൽകണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നടമാടാൻ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നിക്ഷേപിക്കണമേ. കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ അനേക നന്മകൾ കർത്താവ് ഇന്ന് ലോകം മുഴുവനിലും വ്യാപിപ്പിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ അഗ്നിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ലഭിക്കുവാൻ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ജോലിക്ക് പോകുന്ന, പ്രത്യേകിച്ച് ആദ്യമായി ജോലിക്ക് പോകുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ഇൻ്റർവ്യൂ പാസ്സായിട്ട് ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവേ, ജോലിയിലുള്ള അവരുടെ വിമുഖത മാറ്റി ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ രക്ഷയ്ക്കും ഉയർച്ചയ്ക്കും തടസ്സങ്ങളായി നിൽക്കുന്ന എല്ലാ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും, ദുഷ്ടമന്ത്രവാദങ്ങളിൽ നിന്നും, പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും, ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ. ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ദുഷ്ടശക്തികളെയും ഈശോയുടെ തിരുമുറിവുകളിലേക്ക് ഇപ്പോൾ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഓരോ ചാനലുകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഓരോ ചാനലുകളുടെയും സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഈ പ്രാർത്ഥന കേൾക്കുകയും കാണുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അവിടുത്തെ കയ്യൊപ്പുണ്ടാകണമേ. അവരുടെ എല്ലാ പ്രയത്നങ്ങളിലും ദൈവ മഹത്വം നൽകുന്നതിന് വേണ്ടി അവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, പരിശുദ്ധിയിൽ നിറയുവാൻ, ദൈവ മഹത്വം ദർശിക്കുവാൻ ഞങ്ങളുടെ ഈ ജീവിതത്തിൽ തന്നെ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളെയും നീ ഫലപ്രദമാക്കി മാറ്റണമേ. ഇന്ന് ഞങ്ങൾക്ക് പുതിയ ഉന്മേഷം നൽകി, ജോലി ചെയ്യാനുള്ള പ്രചോദനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരെ, തളർന്ന മനസ്സിൻ്റെ ഉടമകളെ, നിരാശയിൽ കഴിയുന്നവരെ, എല്ലാം തകർന്നവരെ ഒരു കൈത്താങ് കൊടുത്ത്, ഒരു പിന്തുണ കൊടുത്ത് ഇന്ന് അവരെ സഹായിക്കുന്നതിന് ഞങ്ങൾക്കൊരു പുത്തൻ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ജീവിതം കൊണ്ട് അനേകരുടെ ജീവിതം ധന്യമാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ തക്ക സമയത്തുള്ള ഇടപെടൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക്, യുവതി യുവാക്കൾക്ക്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കൾക്ക്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട എല്ലാവർക്കും ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ രക്ഷ
അനുഭവപ്പെടുന്നതിനും ദൈവത്തിന് രക്ഷ സ്വീകരിക്കുന്നതിനും ഇവർക്ക് കൃപ കൊടുക്കണമേ. ദൈവത്തിൻ്റെ രക്ഷ ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് മോചിപ്പിക്കണമേ. ഞങ്ങളുടെ അനിയന്ത്രിതമായ കോപത്തെ എടുത്തു മാറ്റി ദൈവമേ എളിമയിലും ശാന്തതയിലും ആയിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഇന്നുവരെ ഞങ്ങൾ ഒത്തിരി കോപിച്ചെങ്കിലും ആ കോപത്തിന് യാതൊരു ഫലവും ഉണ്ടായില്ല. പകരം നഷ്ടങ്ങൾ മാത്രം, തകർച്ചകൾ മാത്രം. കർത്താവെ, അതിനാൽ തന്നെ ഇന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ കോപത്തെ വെറുത്തുപേക്ഷിക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ എളിമയാൽ, അങ്ങയുടെ ജ്ഞാനത്താൽ, അങ്ങയുടെ അറിവിനാൽ, അങ്ങയുടെ നന്മകളാൽ ഇന്നത്തെ ദിവസം എന്നെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് സഹായിച്ചിരിക്കുന്ന ഓരോ മക്കളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും സമർപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളിൽ നടക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം, ഞങ്ങളുടെ ജീവിതത്തെ ഇന്ന് തുടരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം ദൈവത്തിന് മഹത്വം ആർജിക്കുന്ന വാക്കുകളും ചിന്തകളും പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഉള്ളിൽ ഉതിർന്നു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. എല്ലാം മറഞ്ഞിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, ആവിലാദികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ നല്ല ചടങ്ങുകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെ അലട്ടുന്ന എല്ലാ അശുദ്ധകരമായ ഓർമ്മകളും എല്ലാ ബന്ധനങ്ങളും, എല്ലാ ബന്ധങ്ങളും, തകർന്നു പോയ ബന്ധങ്ങൾ എല്ലാം കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പുതിയ പ്രത്യാശ നൽകി ഈ സഹോദരി സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പരസ്പരം ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ. ഏറ്റവും ആവശ്യമായിരിക്കുന്ന വ്യക്തികൾക്ക് ഈ പ്രാർത്ഥനയിലൂടെ വലിയ കാരുണ്യം ചെയ്തു കൊടുക്കണമേ. കർത്താവേ, കലഹത്തിലൂടെ തകർന്നിരിക്കുന്ന കുടുംബങ്ങളെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കലഹവും വിദ്വേഷവും കാരണം തകർന്നുപോയ ബന്ധങ്ങളെ അവിടെ നിന്ന് പുനഃസ്ഥാപിക്കണമേ. ദൈവമേ, ഞങ്ങളിൽ നിന്ന് അകന്നു മാറി നിൽക്കുന്ന, ഞങ്ങളോട് ശത്രുത കാണിച്ചിരിക്കുന്ന എല്ലാവർക്കും ഇന്ന് അവിടുന്ന് കൃപ കൊടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ മനസ്സിലാക്കുന്നതിനും ഞങ്ങളെ അംഗീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും അവർക്ക് കൃപ കൊടുക്കണമേ. ദൈവമേ, ഞങ്ങളിൽ നിന്ന് അകന്നുപോയ എല്ലാ കുടുംബാംഗങ്ങളെയും ഇന്ന് ഞങ്ങളോട് കൂട്ടിച്ചേർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും, ഇപ്പോൾ പടർന്നു പഠിക്കുന്ന എല്ലാ മഹാമാരികളിൽ നിന്നും, എല്ലാ രോഗങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ. ഞങ്ങളെ അലട്ടുന്ന എല്ലാ രോഗാണുക്കളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവേ, പനിയും വിട്ടുമാറാത്ത ചുമയുമുള്ള എല്ലാ മക്കൾക്കും ആശ്വാസം നൽകണമേ. ദൈവമേ, പല കാരണത്താൽ രോഗപീഠങ്ങളായിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം അവരെ ഓരോരുത്തരെയും സ്പർശിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ലാഭകരമാക്കി മാറ്റുകയും ഇന്ന് എല്ലാ കാര്യങ്ങളിലും വിജയിക്കുന്നതിനും അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് തന്നെ വലിയ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ അവിടുന്ന് നടത്തണമേ. അവരുടെ വേദനിച്ചിരിക്കുന്ന മനസ്സിനെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, തകർന്നു പോയ ഹൃദയത്തെ അവിടുന്ന് ഉയർത്തണമേ. എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന ഈ സമയം ദൈവമേ, എല്ലാത്തിൻ്റെയും തുടർച്ചയായി അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ഇന്നത്തെ ദിവസം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു.
ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളെയും സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ കൊടുത്തു തീർക്കേണ്ടതായ കടബാധ്യതകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങൾക്ക് പരിപൂർണ മോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ എല്ലാവരെയും ഇന്ന് എല്ലാ മേഖലകളിലും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന കർത്താവേ, അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം ഞങ്ങൾ ദൈവത്തിൽ നിന്നും കൂടുതൽ ശക്തി ആർജിക്കുന്നതിനും ദൈവത്തിൻ്റെ സന്നദ്ധയിൽ കൂടുതൽ എളിമയുള്ളവരാകുന്നതിനും പരിശുദ്ധിയിൽ ജീവിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളിലും ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടാകുന്നതിനും നിങ്ങൾ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ാകുന്നു, ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ, ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ, ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ, ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും, ആമേൻ. സർവശക്തനായ ദൈവം എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ചു തരട്ടെ. നമ്മുടെ എല്ലാ പ്രയത്നങ്ങളെയും അവിടുന്ന് വിജയിപ്പിക്കട്ടെ, മഹത്വപ്പെടുത്തട്ടെ. ഇന്ന് എല്ലാവിധ സംരക്ഷണങ്ങളും നൽകി, ആത്മീയവും ഭൗതികവുമായ സംരക്ഷണം നൽകി, അനുഗ്രഹം നൽകി ഇന്ന് കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ആമേൻ.